ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, പത്താം ക്ലാസ്സിലെ രസതന്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. കോവിഡ് കാരണം സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾക്കെല്ലാവർക്കും. എത്രയും വേഗം ഇതൊക്കെ മാറി സ്കൂള് തുറന്ന് പഠിക്കാൻ കഴിയുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. നമ്മളെല്ലാവരും ഹിയറിംഗ് എയ്ഡ് ധരിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ നിർബന്ധമായും ഹിയറിംഗ് എയ്ഡ് ധരിക്കണം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഷെല്ലുകൾ, സബ്ഷെല്ലുകൾ, ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഓർമ്മയില്ലേ? യെസ്, സബ്ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? രണ്ട്, അല്ലേ? പി സബ്ഷെല്ലിലോ? ആറ്. ഡിയില് പത്ത്. എഫില് പതിനാല്. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എപ്രകാരം, എങ്ങനെയാണ് ഇലക്ട്രോൺ നിറയുന്നത്, ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമ്മൾ ഇന്ന് പരിചയപ്പെടും, പഠിക്കും. നിങ്ങൾ ബോർഡിലേക്ക് നോക്കും, എന്താ കാണുന്നത്? എന്താ ഗ്രാഫ് അല്ലേ? ഗ്രാഫ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിൽ നമ്മളെ ചലനമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ എക്സ് വൈ അക്ഷങ്ങളാണ്. എക്സ് അക്ഷത്തിൽ ഷെല്ലുകൾ താഴെ എഴുതിയിട്ടുണ്ട്, കെ എൽ എം എൽ. തൊട്ട് മുകളിലായിട്ട് വൺ എസ്, അതിനോട് മുകളിൽ ടു എസ്, ടു പി, ത്രീ എസ്, ത്രീ പി, ഫോർ എസ്, ത്രീ ഡി, ഫോർ പി, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വൈ അക്ഷത്തിൽ ഊർജം ഊർജം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലായി? എന്ത് എന്ത് മനസ്സിലായി? ഊർജം ഏറ്റവും കുറഞ്ഞ സബ്ഷൽ ആരാണ്? ഏറ്റവും കുറഞ്ഞ നോക്കി പറയാം അല്ലെ? ഏറ്റവും താഴെ ആരാണ്? വൺ, എസ്. അപ്പം ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള സബ്ഷൻ വൺ എസ്, വൺ എസ്. ഊർജം ഏറ്റവും കൂടുതലുള്ള സബ്ഷൻ ആരാ? ഫോർ പി. ഇവിടെ പിന്നെന്ത് മനസ്സിലായി നിങ്ങൾക്ക്? വൺ എസ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത്, തൊട്ട് മുകളിൽ ഊർജം കൂടിയതാണ് ടു എസ്. പിന്നെ ടു പി എൽ. പിന്നെ ത്രീ എസ്. പിന്നെ ത്രീ പി എൽ. അത് കഴിഞ്ഞാലും ത്രീ ഡി അല്ല, ഫോർ എസ് ആണ്. ഫോർ എസിനേക്കാളും ഊർജം കൂടുതലാണ് ആർക്ക്? ത്രീ ഡിക്ക്. അപ്പോ ഇലക്ട്രോൺ ആദ്യം നിറയെ ഏതിനാണ്? ഫോർ എസിൽ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ത്രീ ഡിയിൽ ഇലക്ട്രോൺ വന്ന് നിറയുക.
മനസ്സിലായോ? ഫോർ എസിലെ ഇലക്ട്രോൺ വന്ന് നിറഞ്ഞതിന് ശേഷം ത്രീ ഡിയിൽ ഇലക്ട്രോൺ വന്ന് നിറയും. ഓക്കെ, ഇത് ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടി ഈ ഒരു ആനിമേഷൻ വീഡിയോ നോക്കുക. ഇതെന്തിനാ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായാതെ ഇനി തുടർന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ആദ്യം വൺ എസ് നിറയുന്നു, ഇലക്ട്രോൺ വന്ന് നിറയുന്നു. പിന്നെ തൊട്ടടുത്ത് ടു എസ് ഇലക്ട്രോൺ വന്ന് നിറയുന്നു. പിന്നെ തൊട്ടടുത്ത് ടു പിയിൽ വന്ന് നിറയുന്നു. പിന്നെ ത്രീ എസ്, ത്രീ പി, ഫോർ എസ്, ത്രീ ഡി, ഫോർ പി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ഈ സബ്ഷെല്ലുകളെ ഒന്ന് എഴുതി നോക്കിയാണ് നിങ്ങൾ ഇത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് എഴുതാം അല്ലേ. ആദ്യം വൺ എസ്, പിന്നെ ടു എസ്, അടുത്തത് ടു പി, പിന്നെ ത്രീ എസ്, അത് കഴിഞ്ഞാൽ ത്രീ പി, അത് കഴിഞ്ഞാൽ ഫോർ എസ്, അത് കഴിഞ്ഞാൽ ത്രീ ഡി, അത് കഴിഞ്ഞാൽ ഫോർ പി. മനസ്സിലായിട്ടുണ്ടാവല്ലോ? ഇവിടെ സ്ക്രീന് നോക്കുക. ഹൈഡ്രജൻ ആറ്റവുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നാമത്തെ കോളം നോക്കൂ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? ഒന്ന്. ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്ന്, നിങ്ങൾക്കറിയാം അല്ലേ. ഈ ഇലക്ട്രോൺ വന്ന് ചേരുന്ന ഷെല്ല് ഏതാണ്? ആ, കേശ. ഓക്കെ, ഗുഡ്. ഈ ഇലക്ട്രോൺ വന്ന് ചേരുന്ന സബ്ഷെൽ ഏതായിരിക്കും? ഒരു ഇലക്ട്രോണാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിലാണ് വന്നതെന്നറിയുക, അതേതായിരിക്കും? ഗുഡ്, എസ് സബ്ഷെൽ. എസ്, ഇതിനെ നമുക്ക് ഹൈഡ്രജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക? ഒന്നാമത്തെ ഷെല്ലാണ്, ഇപ്പൊ നമ്മൾ ഒന്ന് എന്ന് എഴുതി. പിന്നെ എന്ത് വേണം? എസ് എഴുതണം. എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒന്നാണ് അല്ലേ. ഒന്ന്, എസ് ഒന്ന്. ഈ ഹൈഡ്രജൻ്റെ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെയാ വായിക്കുക? ആ, വൺ എസ് വൺ. മനസ്സിലായ? നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക് ത്രീ എസ് ടു. ഇതില് ത്രീ എന്നത് മൂന്ന് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് മൂന്ന് എന്നത്? നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ട് അല്ലേ, മൂന്ന് എന്നത് ഷെൽ നമ്പറാണ് അല്ലേ. ഷെൽ നമ്പറാണ് മൂന്ന്. എത്രാമത്തെ ഷെല്ലായിരിക്കും? ഒന്നാമത്തെ ആണോ? അല്ല, രണ്ടാമത്തെ അല്ല, എത്രാമത്തെ ഷെൽ? മൂന്നാമത്തെ ഷെൽ. അതേതാണ്?
എം. ഓക്കെ ഗുഡ്. ത്രീ എസ്. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? എസ് സബ്ഷൻ. എസ് സബ്ഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. എസ് സബ്ഷന് മുകളിലുള്ള രണ്ട് നോക്കും. ആ രണ്ട് എന്താണ്? എസ് സബ്ഷനിലെ ഇലക്ട്രോണിന്റെ എണ്ണം. അറിയാം നിങ്ങൾക്ക് അല്ലേ? നമ്മൾ നോക്കൂ, ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. മൂന്ന് കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിലെ മൂലകം, രണ്ടാമത്തെ കോളത്തിലെ അതിൻ്റെ അറ്റോമിക നമ്പർ, മൂന്നാമത്തെ ഇലക്ട്രോൺ വിന്യാസം. ഒന്നാമത്തെ ഉദാഹരണം ഹീലിയം, എച്ച് ഇ. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? രണ്ട് അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ രണ്ടാണ്. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക? നേരത്തെ മാഷ് പറഞ്ഞു, ഇലക്ട്രോണ് ആദ്യം നിറയുക ഊർജം കുറഞ്ഞ സബ്ഷനിലാണ്. അതാദ്യം ആരാണ്? വൺ എസ്. ടു കഴിഞ്ഞു അല്ലേ? കാരണം എന്താ? മൊത്തം രണ്ട് ഇലക്ട്രോണാണുള്ളത്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ രണ്ട്. വൺ എസ്, ടു, രണ്ട് ഇലക്ട്രോൺ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തൊരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. ബെർലിയം, ബി ഇ, ബെർലിയം. അറ്റോമിക് നമ്പർ നാല്. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ എങ്ങനെ ഇരിക്കും? വൺ എസ്, ടു, രണ്ട് ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? രണ്ടാണുള്ളത് അല്ലേ? ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നാലാണ്. അതിൽ വൺ എസ്, ടു, രണ്ട് ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി അടുത്ത രണ്ട് ഇലക്ട്രോൺ എന്തിലേക്ക് പോകും? ടു എസ്, ടു ആയല്ലോ. ഇനി നോക്ക്, വൺ എസ്, ടു, ടു എസ്, ടു. ഓക്കെ, വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. കാർബൺ, കാർബണിൻ്റെ എല്ലാവർക്കും അറിയാം അല്ലേ? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ ആറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ. മാഷ് ഒപ്പം നിങ്ങളും പറയാം. വൺ എസ്, ടു, ടു എസ്, ടു. ആ ഇനി ഇനി എവിടത്തേക്കാണ് പോകേണ്ടത്? എസിൻ്റെ അവിടെ ടു എ പോകല്ലേ? പരമാവധി എസ് സബ്ഷനിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ടാണ്. അപ്പോൾ ബാക്കി രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, അത് എവിടത്തേക്കാണ് പോകേണ്ടത്? ടു ബി ടു. ഓക്കെ, മറ്റൊരു മൂലകം നിയോൺ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉത്കൃഷ്ടവാതകം പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ് അല്ലേ നിയോൺ. അറ്റോമിക് നമ്പർ പത്ത്. നമുക്കതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. വൺ എസ്, ടു, ടു എസ്, ടു, ടു ബി, സിക്സ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി വേറൊരു ഉദാഹരണം കൂടി ഇതിൽ എഴുതിയിട്ടുണ്ട് മാഷ്. ഏതാണ്? സോഡിയം, എൻ എ പതിനൊന്ന്. അതുകൂടി നോക്കൂ. ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം നമുക്ക്. വൺ എസ്, ടു, ടു എസ്, ടു, ടു ബി, സിക്സ്, ത്രീ എസ്, വൺ. മനസ്സിലായോ പ്രിയപ്പെട്ട കുട്ടികളെ? ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുവരെയായി പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ആദ്യം നമ്മൾ പറഞ്ഞത്, ചർച്ച ചെയ്തത്,
സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിനാണ്. നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി നോക്കി അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് തരാം. ഈ വർക്ക്ഷീറ്റ് നോക്കുക, അതിൽ മൂന്ന് കോളങ്ങളുണ്ട്, മൂലകങ്ങൾ അതിൻ്റെ അറ്റോമിക് നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്വന്തം അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ബാക്കി ക്ലാസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.